നമ്മൾ കേൾക്കുന്ന ഒരു വലിയ വചനം മർക്കോസ് സുവിശേഷം 11:20-26. അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിഫലിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്നു വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും വ്യാജിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുവിൻ. ശേഷം പറയാണ്, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്കാണ് അച്ഛൻ പറയാൻ പോകുന്നത്. അതായത് പലരും ചോദിച്ചാൽ ഡെലിവറൻസ് കിട്ടാൻ എന്ത് ചെയ്യണം, വാട്ട് വി ഷുഡ് ഡു ഫോർ ഡെലിവറൻസ്, എന്താണ് ഡെലിവറൻസ്, പ്രചരണം, പ്രാർത്ഥന, ഇതെല്ലാം ചെയ്യും. പക്ഷേ എനിക്ക് എൻ്റെ ആത്മാവിൽ എൻ്റെ ജീവിത അനുഭവം കൊണ്ട് പറയുകയാണ്, ഒരാൾക്ക് ഡെലിവറൻസ് കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തി തൻ്റെ മനസ്സുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കണം. അതായത് മത്തായിയുടെ സുവിശേഷം 5:23 പറയുന്ന പോലെ, നീ പ്രാർത്ഥിക്കാനായി അല്ലെങ്കിൽ കാഴ്ചയർപ്പിക്കാനായി ബലിപീഠത്തിന് അരികെ ചെല്ലുമ്പോൾ നിന്റെ സഹോദരനോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വച്ചിട്ട് നീ പോയി നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. വിടുതലിന്റെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ഇത്, ക്ഷമിക്കുക എന്നുള്ള മേഖല.